നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ നട്ടെല്ല് ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയക്കാർക്ക് കൈകടത്താൻ കഴിയാത്ത രീതിയിലുള്ള നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത്. എന്നാൽ ബിജെപി അധികാരത്തിൽ വന്നതുമുതൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവർ സ്വാധീനിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് ബലമേകുന്ന രീതിയിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ തന്നെ ഏറ്റവും ശക്തമായത് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനമാണ്. ജുഡീഷ്യൽ സിസ്റ്റം തകർന്നാൽ എല്ലാം തീർന്നു. അതൊരു ഏകാധിപത്യത്തിന്റെ തുടക്കം കൂടിയാവും. നിഷ്പക്ഷമായി നീതി നടപ്പിലാക്കേണ്ടവർ രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്തിന് മുന്നിൽ നട്ടെല്ലു വളച്ചാൽ അവിടെ പൂർത്തിയാവുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ പതനമാവും. ഇത്തരത്തിലൊരു ഗൗരവമേറിയ ആരോപണമാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് നേർക്ക് ഉയർന്നിരിക്കുന്നത്. ലോക്ക്ഡൌണിൽ രാജ്യം നട്ടം തിരിയുമ്പോൾ കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവയെ സംബന്ധിച്ച അടിയന്തര പ്രാധാന്യമുള്ള ഹർജികൾ പെൻഡിംഗിൽ കിടക്കുമ്പോൾ സംഘപരിവാർ അനുകൂല മാധ്യമ പ്രവർത്തകനായ അർണബ് ഗോസ്വാമിയുടെ ഹർജി കോടതി പരിഗണനയ്ക്കെടുത്തതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. അർണബ് ഗോസ്വാമിയുടെ ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ച പരിഗണനയ്ക്കെടുത്തത് പതിവിൽ നിന്നും വ്യത്യസ്തമായി മിന്നൽ വേഗത്തിലായിരുന്നു എന്നാണ് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായ പ്രശാന്ത് ഭൂഷൺ അഭിപ്രായപ്പെട്ടത്. ഇങ്ങനെ അടിയന്തരമായി കേൾക്കുന്നതിനായി പ്രത്യേക നിയമങ്ങളോ മാനദണ്ഡങ്ങളോ വല്ലതും ഉണ്ടോ എന്നും പ്രശാന്ത് ഭൂഷൺ ചോദിച്ചു. പാലകർ ആൾക്കൂട്ട കൊലപാതകത്തിൽ സോണിയാഗാന്ധിക്കെതിരെ നടത്തിയ വിദ്വേഷ പ്രചാരണമായിരുന്നു അർണബിനെതിരായ കേസിന് ആധാരം. ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന വക്കിൽ എത്തിയപ്പോഴാണ് അർണബ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അടിയന്തരമായി അദ്ദേഹത്തിന്റെ വാദം കേട്ട് സുപ്രീം കോടതി മൂന്നാഴ്ചത്തേക്ക് അർണബിനെതിരെ യാതൊരു നിയമ നടപടികളും എടുക്കുന്നതിൽ നിന്നും പോലീസിനെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കി. വളരെ വിചിത്രമായ നടപടിയായിരുന്നു ഇത്. ഇന്ത്യ മുഴുവനായും കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മാർച്ച് 23 മുൻപ് തന്നെ മാർച്ച് 13 ദൈനംദിന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സുപ്രീം കോടതി സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. അടിയന്തരമായ വിഷയങ്ങൾ മാത്രം ഉചിതമായ ബെഞ്ചുകൾ സ്വീകരിച്ച് നിയന്ത്രിതമായ തോതിലായിരിക്കും സുപ്രീം കോടതിയുടെ പ്രവർത്തനമെന്ന് കോടതി അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതുമായിരുന്നു. പല സുപ്രധാന കേസുകളും ഇത്തരം നിയന്ത്രണങ്ങൾ കാരണം മുടങ്ങിപ്പോകുമ്പോൾ എങ്ങനെ അർണബ് ഗോസ്വാമിക്ക് സുപ്രീം കോടതിയുടെ പ്രത്യേക പരിഗണന ലഭിച്ചു എന്നതാണ് ഉയർന്ന ചോദ്യം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കുടുങ്ങിക്കിടക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ സമർപ്പിച്ച ഹർജികൾ പോലും കെട്ടിക്കിടക്കുമ്പോഴാണ് രാത്രി 8 അർണബ് സമർപ്പിച്ച ഹർജി പിറ്റേന്ന് 10 തന്നെ കോടതി പരിഗണനയ്ക്കെടുത്ത് അർണബിന് അനുകൂലമായ വിധി പറഞ്ഞത്. സംഘപരിവാർ അനുകൂലിയാണെന്ന് ഒറ്റ കാരണത്താൽ കിട്ടുന്ന ഇത്തരം പരിഗണനകൾ നമ്മുടെ ജനാധിപത്യത്തെയാണ് അപകടത്തിലാക്കുന്നത്.